ജോണിനോട് അദ്ദേഹം പറഞ്ഞു, മദ്യപിച്ചാൽ നിങ്ങൾക്ക് ഷിസോഫ്രിനിയ എന്നൊരു മാനസിക പ്രശ്നം വരും. ഇന്റർവ്യൂ നൽകിയ ശേഷം അവിടെ നിന്ന് പണം വാങ്ങി. അതുമൊത്ത് കഥാകൃത്ത് TR മൊത്ത് കള്ളുകുടിച്ചു. ആരോടും പരിഭവിക്കാത്ത സച്ചിദാനന്ദൻ ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് മേൽ അടുത്തു കിടന്ന ചാണകം വാരിയെറിഞ്ഞു ജോൺ അബ്രഹാം. അഗ്രഹാരത്തിലെ കവിതയെ അമ്മ അറിയാൻ വിദ്യാർത്ഥികളെ ഇതിലെ ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്നീ അനശ്വര ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത സംവിധായകനാണ് ജോൺ അബ്രഹാം. അടിമുടി അരാജകവാദിയായിരുന്നു ജോൺ അബ്രഹാം. അടിമുടി റബലായിരുന്നു അദ്ദേഹം. ആരെയും അംഗീകരിച്ചില്ല. ലഹരിപൂത്ത വഴികളിലൂടെ ഏകാന്തനായി അദ്ദേഹം നടന്നു നീങ്ങി. ഏകാന്തനായി അദ്ദേഹം നടന്നു നീങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും സൗഹൃദങ്ങൾ ഉണ്ടായി. ആ സൗഹൃദങ്ങളിൽ റെയിൽവേ പോർട്ടർമാർ മുതൽ ഡോക്ടർമാർ വരെ ഉൾപ്പെടുന്നു. IASകാർ ഉൾപ്പെടുന്നു. എല്ലാവർക്കും ജോൺ അബ്രഹാമിനെ ഇഷ്ടമായിരുന്നു. ഒടുവിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തെ അറിയാവുന്നവരെല്ലാം നടുങ്ങിപ്പോയി. കാരണം ഒരുപാട് കുസൃതികൾ ഒളിപ്പിച്ചു വെച്ച ജീവിതമായിരുന്നു ജോണിൻ്റേത്. ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്ന ചിത്രത്തിൽ അടൂർവാസിയെ തെങ്ങിൻ്റെ മുകളിൽ കയറ്റിയിരുത്തിയ ശേഷം കള്ളുഷാപ്പിൽ കള്ളു കുടിക്കാൻ പോയ ജോൺ അബ്രഹാം 2 മണിക്കൂർ വൈകിയാണ് ജോൺ അബ്രഹാം മടങ്ങിയെത്തിയത്. അടിച്ച് ഫിറ്റായി ജോൺ അബ്രഹാം മടങ്ങി വരുമ്പോഴും അടൂർവാസി തെങ്ങിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. അതാണ് ജോൺ. നക്സലേറ്റ് വിപ്ലവകാലത്ത് വിപ്ലവകാരിയായ കവി സച്ചിദാനന്ദനെ കാണാൻ ജോൺ അബ്രഹാം പോയ കഥ വളരെ പ്രസിദ്ധമാണ്. അവിടെ എത്തിയപ്പോൾ കവി സച്ചിദാനന്ദൻ ഷട്ടിൽ കളിക്കുകയായിരുന്നു. ഷോർട്സും ബനിയനുമൊക്കെ ഇട്ട് ഷട്ടിൽ കളിക്കുന്ന സച്ചിദാനന്ദനെ കണ്ട് ജോൺ അബ്രഹാം കോപാകുലനായി. സച്ചിദാനന്ദനെ തെറി വിളിച്ചു. ആരോടും പരിഭവിക്കാത്ത സച്ചിദാനന്ദൻ ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് മേൽ അടുത്തു കിടന്ന ചാണകം വാരിയെറിഞ്ഞു ജോൺ അബ്രഹാം. അച്ഛൻ കുഞ്ഞിന് കോട്ടയത്ത് സ്വീകരണം നൽകിയപ്പോൾ മികച്ച നടനുള്ള ലോറിയിൽ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയപ്പോൾ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ അസാധ്യനായ നടനാണ് ഇവൻ. ഇവൻ ഒരുപാട് വളർന്നു കയറും. പക്ഷേ ലോറി ഒരു പൊട്ടപ്പടമാണ്. ഭരതൻ്റെയും പത്മരാജൻ്റെയും ലോറി ഒരു പൊട്ടപ്പടമാണ്. ഇങ്ങനെയാണ് ജോൺ. ജോണിനെ ആർക്കും എവിടെയും കാണാം. മദ്യശാലകളിൽ, സമ്പന്നരുടെ അടുത്ത്, മന്ത്രിമാരുടെ അടുത്ത്, അങ്ങനെ ജോൺ പലയിടത്തും പല ഭാവങ്ങളിൽ കാണാം. എവിടെ ജോൺ എന്ന് ചോദിച്ചാൽ ഇവിടെയുണ്ട് ജോണെന്ന് അവർ പറയും. കള്ളു കുടിക്കാൻ വേണ്ടി ഒരു സിനിമാ വാരികയ്ക്ക് ഇൻ്റർവ്യൂ നൽകിയിട്ടുണ്ട്. അക്കാലത്തെ പ്രശസ്തമായ സിനിമാ വാരികയ്ക്ക് ഇൻ്റർവ്യൂ നൽകി ജോൺ, കൊല്ലത്തുള്ള സിനിമാ വാരികയ്ക്ക്. ഇൻ്റർവ്യൂ നൽകിയ ശേഷം അവിടെ നിന്ന് പണം വാങ്ങി. അതുമൊത്ത് കഥാകൃത്ത് TR മൊത്ത് കള്ളു കുടിച്ചു. കള്ളു കുടിച്ച ശേഷം TR പോയി. ജോണിൻ്റെ കയ്യിൽ തിരിച്ചു പോകാൻ പൈസയില്ല. കൊല്ലത്തെ റെയിൽവേ പോർട്ടർമാരാണ് പണം പിരിച്ച് ജോണിനെ തിരികെ കോട്ടയത്ത് എത്തിച്ചത്. ഈ ജോൺ അബ്രഹാം വിവാഹിതനായിരുന്നു. അത് പലർക്കും അറിയാത്ത രഹസ്യം. ഒരു ഡോക്ടറായിരുന്നു ജോൺ അബ്രഹാമിൻ്റെ വധു. പക്ഷേ ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആയുസ് 7 ദിവസം മാത്രമായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറും ജോൺ അബ്രഹാമും പ്രണയത്തിലായി. ജോൺ അബ്രഹാമിൻ്റെ സിനിമകൾ കണ്ട ആരാധികയായിരുന്നു അവർ. ഇരുവരും വിവാഹിതരായി. 7 ദിവസം ഒരുമിച്ച് താമസിച്ചു. തിരുവനന്തപുരത്ത് പേട്ടയ്ക്കടുത്ത് ഒരു വാടക വീടെടുത്താണ് അവർ താമസിച്ചത്. 7-ാം ദിവസം ജോണിനെ ഇട്ടിട്ട് അവർ പോയി. കാരണമെന്തെന്ന് ജോണും പറഞ്ഞിട്ടില്ല, അവരും പറഞ്ഞിട്ടില്ല. ജോണുമൊത്തുള്ള ജീവിതം അസഹനീയമാണ്. ജോണിനെ ഉപദേശിക്കാൻ ശ്രമിച്ച ഒരു സൈക്യാട്രിസ്റ്റ് ജോണിനോട് പറഞ്ഞു, ജോണെ ഇനി മദ്യപിക്കരുത്. ജോണിനോട് അദ്ദേഹം പറഞ്ഞു, മദ്യപിച്ചാൽ നിങ്ങൾക്ക് ഷിസോഫ്രിനിയ എന്നൊരു മാനസിക പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തതൊക്കെ കണ്ടുവെന്ന് തോന്നും, കേൾക്കാത്തതൊക്കെ കേൾക്കും എന്ന് തോന്നും. അതൊരു വലിയൊരു മാനസിക പ്രശ്നമാണെന്ന് ആ സൈക്യാട്രിസ്റ്റ് പറഞ്ഞു. സൈക്യാട്രിസ്റ്റിനോട് ജോൺ ഒരു കുപ്പി റം സൈക്യാട്രിസ്റ്റിൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ ഇതിൽ 2 എണ്ണം ഒന്ന് അടിച്ചു നോക്കൂ. അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം മദ്യത്തിൻ്റെ സുഖം. ഡോക്ടർ ഡിം. ഇതൊക്കെയായിരുന്നു ജോൺ അബ്രഹാം. ഇതൊക്കെയാണ് ജോൺ. ഒരുപാട് കുസൃതി തരങ്ങളും ഒരുപാട് കഥകളും ഒക്കെ അവശേഷിപ്പിച്ച് മടങ്ങിപ്പോയ കലാപകാരി. ജോണിൻ്റെ ദാമ്പത്യം അധികമാർക്കും അറിയാത്ത ഒരു രഹസ്യമാണ്. ആലോചിച്ച് നോക്കൂ, ഒരു MBBS ഡോക്ടറെ, MBBSന് പഠിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ച ജോൺ. 7 ദിവസം മാത്രം നീണ്ടു നിന്ന ദാമ്പത്യം, അതിലൊന്നും
ജോൺ ഒരിക്കലും പരിഭവിച്ചിരുന്നില്ല. പരിഭവമില്ലാത്ത വ്യക്തിത്വമായിരുന്നു ജോൺ എബ്രഹാം. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.